Hi friends, welcome back. In the chornodu chapati kaikam petti, dal parak in the recipe anatokanik in other. Adi vendi the nakorche, palaka cheera, kaidiat the tunda. I trim palaka venda, the maku did underbidi palakamadi, other in a cheddar the ita, adding at the tunda, the cheera kaidi, ade pole. ഇനി വേണ്ടത് പരിപ്പാണട്ടോ ഞാൻ ഒരു കപ്പ് പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുതിരാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ട്ടോ ദാൽപാലക്ക് ഒരു നോർത്ത് ഇന്ത്യൻ കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓയില് വേണം ട്ടോ തയ്യാറാക്കാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നാടൻ കറി ആയി പോകും ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഓയില് വേണം ട്ടോ തയ്യാറാക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3-4 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒരു മിനിറ്റ് ഒന്ന് കിടന്നാൽ മതി ഒന്ന് മൂത്ത് വരണം ആ സമയം തന്നെ നമുക്ക് കൂടെ പാലക്കും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു 2 മിനിറ്റ് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത് കുക്കറിലിട്ട് വേവിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് മാർത്തക്ക രീതിയിൽ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ കൂത്ത് വെച്ചേക്കുന്ന പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പരിപ്പാണ് കേട്ടോ കൂത്ത് വെച്ചേക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമെന്ന് പറയുമ്പോൾ പരിപ്പിന് മീതെ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇല്ലെങ്കിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതായി വരും ഇപ്പം എന്താ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം എനിക്കൊരു 3 വിസിലാണ് കേട്ടോ വേണ്ടി വന്നത് ഇപ്പം എന്താ പ്രഷർ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത് അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ നെയ്യ് എടുക്കാം ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത് ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് ഇതിൽ ഇടത്തില്ല കേട്ടോ നല്ല ജീരകത്തിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ നിൽക്കുന്നത് അപ്പോൾ അതൊന്ന് പൊട്ടി വരണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു 10 വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളിയുടെയും നല്ല ജീരകത്തിൻ്റെയും ടേസ്റ്റാണ് കേട്ടോ ഡാൽപാലക്കിൽ മുന്നിൽ നിൽക്കേണ്ടത് അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് 3 കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യണമെങ്കിൽ ഞാനിരുന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഇപ്പം എന്താ ഉള്ളിയും ജീരകവും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിവം മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇരി മുളക് പൊടി കേട്ടോ അതോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കായപ്പൊടിയാണ് അത് 1/2 പിഞ്ച് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറി വരാനാണ് അപ്പോൾ എന്താ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി പ്രഷർ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന താൽപ്പാലക്ക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയം നിങ്ങൾക്ക് വെള്ളമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മുടെ കറി നല്ല തിക്കനായിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ക്യാമറ ഒന്ന് കട്ടായി പോയി അതാണ് കാണാഞ്ഞത് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പരിവം മതി ഇനി പരിപ്പായതുകൊണ്ട് തന്നെ ഇരുന്ന് ഒന്നും കൂടെ കുറുക കേട്ടോ നമ്മുടെ ഡാൽപാലക്കിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എന്താ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതാ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഡാൽപാലക്കിൻ്റെ റെസിപ്പിയാണ് കാണിച്ചത് ഇതുപോലുള്ള ഒരു നല്ല റെസിപ്പിയായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരും അതുവരേക്കും ബൈ